ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ ഏകാഗ്രത ഉണ്ടാവും, അതുപോലെ സൗന്ദര്യം അടിപൊളിയായിട്ട് വർദ്ധിക്കും. അത് പല രാത്രിയാവുമ്പോഴും അടിപൊളി സൗന്ദര്യം വെക്കും. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ചിന്താശേഷി കൂടും. ഇത് മാത്രമല്ല, നമുക്ക് എന്താ പറയുക, ഒരുപാട് 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 ബുദ്ധി ഉണ്ടാവും. ഇത് മാത്രമല്ല, നമുക്ക് മുഖകാന്തി വർദ്ധിപ്പിക്കും. അതുപോലെ മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ കൂടുതൽ സാധിക്കും. ഉറക്കമുളച്ചിരുന്നാൽ എന്താ സംഭവിക്കുക, നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാം അല്ലേ. രാത്രിയാണ് നമ്മൾ പൊതുവേ എല്ലാവരും ഉറക്കം അല്ലെങ്കിൽ ഉറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉറങ്ങാതെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ ടൈം വർക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ കൂടുതൽ സമ്പാദിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കൂടുതൽ 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 പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് വാർദ്ധക്യകാലമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് എൻജോയ്മെൻറ്റ് കിട്ടും അല്ലേ. ഈ ഒരു പൊട്ട ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പൊട്ട ന്യൂസ് എവിടെയെങ്കിലും കണ്ടാൽ, നിങ്ങളിൽ ആരെങ്കിലും ഒരുപക്ഷെ വിശ്വസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഇത് ഈ ഒരു പോയിൻറ്സ് മാത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. അല്ലെങ്കിൽ നമ്മളിൽ പല ആളുകളും ഒരു ഹെഡിങ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതമേ അങ്ങനെ തന്നെയാണ്, ഒരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഒരാളുടെ എന്താ മറ്റു ഒരു വീഡിയോയിലേക്ക് ആകർഷിപ്പിക്കാൻ, അല്ലെങ്കിൽ വീഡിയോ ആയിക്കോട്ടെ എന്തൊരു കാര്യമായിക്കോട്ടെ, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് ഇമാതിരി ഇതേപോലെയുള്ള ന്യൂസുകൾ, ഫേക്ക് ന്യൂസുകൾ കാണുമ്പോൾ അത് വിശ്വസിച്ച് അത് ട്രൈ ചെയ്യുന്നു. ഒരിക്കലും ഇങ്ങനെ ട്രൈ ചെയ്യരുത്. ഇത് ഞാൻ പറയാൻ കാരണം ഈ ഒരു പോയിൻ്റ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഞാൻ കുറച്ച് നാൾ കൊണ്ട് അനുഭവിച്ച ഒരു കാര്യം തന്നെയാണ് ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ചത്. പലരും വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, കണ്ണ് നേരത്തേക്കായി നന്നായിട്ട് കുഴിഞ്ഞിട്ടുണ്ടല്ലോ, ഉറക്കമില്ലേ ഉറക്കമില്ലേ. തീർച്ചയായിട്ടും ഉറക്കമില്ല കേട്ടോ. എനിക്കും ഹസ്ബൻഡിനും ഒരുപോലെ ഒരു കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഞങ്ങൾക്ക് ഉറക്കം നന്നേ കുറവായിരുന്നു. ഇപ്പം പിന്നെ അതിനൊരു പരിഹാരമുണ്ട്. അപ്പം ഞാൻ എൻ്റെ 1, 2 എന്നൊക്കെ പറഞ്ഞ് ലൈവ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അതിന് മുമ്പ് എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഞാൻ ഇൻട്രോ ഒന്നും പറയുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു ന്യൂസ് കാണുക, ഉറക്കക്കുറവ് തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ മാറ്റും. കാരണം നമുക്ക് മുഖകാന്തി വർദ്ധിപ്പിക്കുകയോ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു, കണ്ണുകൾ കുഴിയുന്നു, കണ്ണിന് താഴെ കറുപ്പുണ്ടാവുന്നു. അതുപോലെ കണ്ണുകളൊക്കെ ശരിക്കും ചെറിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ വിടർന്ന കണ്ണുകളാണെങ്കിൽ പോലും എപ്പോഴും മയങ്ങിയ ഒരവസ്ഥയിലിരിക്കും. ഓർമ്മക്കുറവ് നന്നായിട്ടുണ്ടാവും. മറവി എന്ന് പറയുന്ന ഒരു സാധനം എന്താ പറയുക, ഇപ്പം നമ്മൾ വെച്ചൊരു ഞങ്ങൾ വെക്കുന്ന കീ പോലും 1-2 സെക്കൻഡ് കഴിയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ മറന്നു പോകുന്നു. ആ ഒരു സ്റ്റേജ് വരെ എത്തിയായിരുന്നു. കാരണം മറവി എന്ന് പറഞ്ഞൊരു സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് ഡേ ഓരോ ഡേയിലും നമ്മുടെ ഉറക്കം കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു നോർമൽ മനുഷ്യന് 8 to 10 മണിക്കൂറെങ്കിലും മിനിമം വേണമെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിലും ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിലത്തെ അവസ്ഥയോ, കുറച്ച് നാൾ കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഈ കഴിഞ്ഞ കുറച്ച് നാൾ നമുക്കൊരു ഞങ്ങൾക്ക് 4 മണിക്കൂറും 3 മണിക്കൂറും മാത്രമായിരുന്നു ഉറങ്ങാൻ പറ്റിയത്. അതിപ്പോൾ അത് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഒരിക്കലും ഇത്തരം ഫേക്ക് ന്യൂസുകൾ നിങ്ങൾ വിശ്വസിച്ച് ഉറങ്ങാതൊന്നും ഇരിക്കരുത് കേട്ടോ. കാരണം നമ്മുടെ തലച്ചോറിന് എപ്പോഴും വിശ്രമം ആവശ്യമാണ്. കാരണം പകൽ മുഴുവനും പണിയെടുക്കുമ്പോൾ ആർക്കായാലും ക്ഷീണം ഉണ്ടാവില്ലേ. സിമ്പിളായിട്ട് ആ ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിനും വിശ്രമം ആവശ്യമാണ്. അതിലെ ഓരോ അവയവത്തിനും വിശ്രമം ആവശ്യമാണ്. സോ നമ്മൾ വിശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഓരോ പാർട്സിനും വിശ്രമിക്കാനായിട്ട് സാധിക്കൂ. നമ്മുടെ ശരീരത്തിന് ഉറക്കം ശരിയായ രീതിയിൽ പ്രോസസ്സ് നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ബുദ്ധി ഉണർത്തിയെടുക്കാനായിട്ട് സാധിക്കൂ, ഓർമ്മക്കുറവൊക്കെ ഉണ്ടാകാതെ വാർദ്ധക്യത്തെയൊക്കെ ഹെൽത്തി ആയിട്ട് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറക്കം കംപ്ലീറ്റായിട്ട് പ്രോപ്പറായിട്ട് ഉറക്കവും ഉണ്ട്, വർക്കൗട്ടും ചെയ്ത് ഫുഡും കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അവരുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഈ മറവി എന്ന് പറഞ്ഞ പല രോഗത്തെയും അകറ്റാൻ ഒരു പരിധിവരെ ഉറക്കം കൊണ്ട് സാധിക്കും. പിന്നെ ഓവർ ടൈം ജോലി ഡ്യൂട്ടിയൊക്കെ ഉള്ളവർ, നൈറ്റ് ഉറക്കാൻ പറ്റാത്ത ആളുകൾ, ഡേ ടൈം നിങ്ങൾ ഉറങ്ങാനായിട്ട് സമയം കണ്ടെത്തുക. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കണ്ടാൽ അപ്പടി വിശ്വസിച്ചിട്ട് ഒരിക്കലും അത് ശരിയാണ് സൗന്ദര്യം വെക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ശരീരം വെക്കണമെന്നുണ്ടെങ്കിൽ ശരിയായ വ്യായാമം, ശരിയായ ഉറക്കം, ചിട്ടയായ ഫുഡ്, അതായത് ഭക്ഷണ രീതി, അതുപോലെ അടുക്കും ചിട്ടയോടുള്ള ഒരു ദൈനംദിന ലൈഫ് സ്റ്റൈൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. മസ്റ്റായിട്ട് നമ്മുടെ ഒരു സ്ലീപ്പിംഗ് ചാർട്ട് ഉണ്ടാക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആദ്യ തന്നെ നമുക്ക് ഫസ്റ്റ് സൗന്ദര്യം കിട്ടും. അപ്പം ഒരിക്കലും ആരും ഉറങ്ങാതെ ഇരിക്കുക, അല്ലെങ്കിൽ ഉറക്കക്കുറവുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സമയം അതിനൊരു വേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കക്കുറവിന് കാരണം എന്താണോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക്, ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, ഇതിൻ്റെ ലൈഫിലുണ്ടായ ഒരു അനുഭവമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവും. അടുത്ത സെഗ്മെൻറ്റ് കാണാം. ബൈ ബൈ.